എന്താ? Nice to meet you. Nice to meet you. ഒരു പുതിയ പെൺകുട്ടിയാണ് ശ്രീ വന്നിരിക്കുന്നത്. നിനക്ക് സെറ്റ് ആക്കാൻ നിനക്ക് ഇത് ഇത് പയ്യനല്ല, അത് പെണ്ണാണ്. നീ അത് ആലോചിക്കണം. എന്റെ പൊണ്ണേട്ടാ അള്ളി പിടിച്ചിരിക്കുക പോവനല്ല, സത്യമാണ് പറയുന്നത്. ഞാൻ പിടിച്ചിട്ടില്ല, എന്റെ കൈ നോക്ക്, ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കും വിശ്വാസമായല്ലോ. അല്ലെങ്കിൽ തന്നെ നിന്റെ നിന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരാൾ ചിറ്റിയിൽ തന്നെ വേറെ ഇല്ല. ഫോൺ കമ്മിറ്റഡ് ആണ് കേട്ടോ, ഫോൺ കമ്മിറ്റഡ് ചെയ്യും. അതൊരു സർപ്രൈസ്. ഹലോ, നിങ്ങൾ കൂടെ നിങ്ങള് തന്റെ ലൈൻ ആണോ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ അനുവദിക്കില്ല. അതെ, നിങ്ങൾ ഈ മിന്നൽ ആരാന്നറിയോ? മിന്നൽ എവിടെയാണെന്നറിയോ? ഒരു ആവശ്യമുണ്ട്, മിന്നലൊന്ന് വേണം. എവിടെ പ്രശ്നമില്ല. അതെ, ഇപ്പൊ മിന്നൽ സിംഗിൾ ആണ്, മിന്നലൊന്ന് സെറ്റ് ആക്കാം. മിന്നലൊന്ന് മിന്നല് റിജക്ട് ചെയ്യൂ ഇനി. ഞാനാണെങ്കിലും വന്നതല്ലേ ഉള്ളൂ, 2 മിനിറ്റ്സ് പോലും കണ്ടില്ലല്ലോ. കഴിവുണ്ടോ ഇല്ലേന്നല്ല, അതിൽ എന്തോ പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നില്ല. മിന്നലോ നീ വരൂ. ആ ഗാർഡി കൊണ്ട് അവന്റെ തലയെ കെട്ടി വെച്ച് കറിഞ്ഞാൽ അവൻ അതിന്റെ പുറകെ പൊക്കോളും. അതെന്തെങ്കിലും ചെയ്യണം കേട്ടോ. സെറ്റായോ? ആരാ ഇങ്ങനെങ്കിലും പോട്ടെ, അതോടെ നമുക്ക് പിന്നെ ഐ പി എൽ കളിക്കാലോ. നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയെ. ഇതാരാ നോക്കൂ, എന്താ ചെയ്യുന്നേ നോക്കൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് അപ്പുറത്തോട് മാറി എന്ന് ചോദിക്കണം. ആ ഇന്നേവരവ എന്നെ മാറി എന്ന് കേൾക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ പോകുന്ന നോക്കിയാ തെണ്ടി ഒറ്റയ്ക്ക്. താങ്കൾക്ക് ലൈൻ ഉണ്ടോ? മിന്നൽ വളരെ ഒരു നല്ല ഒരാളാണ് കേട്ടോ. അത് എങ്ങനെങ്കിലും അവനെ അവനെ തലയിൽ എടുക്കണം. പ്ലീസ് പ്ലീസ്, എന്റെ ഞാൻ 10 ലക്ഷം രൂപ തരാം. പ്ലീസ് അവൻ എങ്ങനെങ്കിലും കൊണ്ടുപോകും. നല്ലൊരു ഷീറ്റിൽ ഒരാൾക്കും അവന് വേണ്ട, അതുകൊണ്ടാണ്. പ്ലീസ് നിങ്ങൾ എടുത്തോളൂ, ഞാൻ തരാം 10 ലക്ഷം രൂപ തരാം. ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ നിങ്ങൾക്കറിയില്ല ഞാൻ പെടുന്ന പാടി. ഇപ്പം കാരണം വീട്ടിൽ എനിക്ക് മനസ്സമാധാനമായി ഒരു ഐ പി എൽ പോലും കളിക്കാൻ പറ്റുന്നില്ല. ചേച്ചി ചേച്ചി ലേലം വിളിച്ചിട്ടുള്ളൂ, നിങ്ങൾ എത്ര വേണം? നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണം മിന്നലിനെടുക്കാൻ? പെട്ടെന്ന് പോയി നല്ലൊരു കാറ് വാങ്ങിക്കൊണ്ടാണ് അവരുടെ ഇവിടെ നിന്ന് എങ്ങനെയും കൊണ്ടുപോകണോ. ടൂൺ ചെയ്യാൻ നോക്ക്. നിന്റെ കുഞ്ഞമ്മേടാ അവിടെ നിൽക്കുന്നത് ആരാണ്ടാ? അവരെ കറക്റ്റ് ചെയ്യാൻ നീ പെട്ടെന്ന് പോയി ഒരു വണ്ടി വാങ്ങ്, കാറ് വാങ്ങ്, നല്ലൊരു കാർ. 15 ലക്ഷം രൂപയ്ക്ക് നല്ല കാറുകളും ഉണ്ട്. എന്താണ് വേണ്ട വേണ്ട വേണ്ട, നീ 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 ഒന്ന് ഒന്ന് പ്ലീസ് ഒന്ന് ചെയ്യോ, ഒന്ന് ചെയ്യോ എനിക്ക് വേണ്ടിട്ട്. ഇതെങ്കിലും ഒന്ന് ചെയ്യോ, ഒഴിവാക്കണല്ല. നിനക്കൊരു ജീവിതം വന്നാലേ എനിക്ക് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് മനസ്സിലാക്ക. നീ ഇല്ല ശരിയാണ്, നീ നിന്റെ വീട്ടിൽ ഐ പി എൽ, ഞാൻ എന്റെ വീട്ടിൽ ഐ പി എൽ. പ്ലീസ് നീ ഒന്ന് ചെയ്യോ. ഇല്ല ഇല്ല ഇല്ല, നീ വണ്ടി വാങ്ങിട്ട് വന്നാൽ നീ നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം. നമുക്ക് എനിക്ക് മിന്നലിനോടൊന്ന് സംസാരിച്ചാൽ, ഞാൻ മിന്നലിനോടൊന്ന് സംസാരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരൂ. മിന്നലിനെ കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കൊണ്ടുപോകും. പോയി പോയി ആ കൊച്ചിനെ കറക്റ്റ്. നിനക്ക് എന്തൊരു കഷ്ടമാണ് പറഞ്ഞാലും മനസ്സിലാകില്ല.
നിനക്ക് വേണ്ടിയാണ് ഗാർലിക് കൂൺ വന്നത്. എന്റെ പൊന്നു മിന്നലെ നിന്നെ തപ്പി ഒരു പെൺകുച്ചി വന്നപ്പോ നീ നമ്മൾ കൂടിക്കാരി നടക്കുന്നു. ജസ്റ്റ് അതിന്റെ പുറകെ ഒന്ന് പൊക്കൂടി നിനക്ക് എന്തിനാണ്? അതൊരു ട്രാപ്പ് ഒന്നുമല്ല, അത് നിനക്ക് വേണ്ടി വന്ന ദേവതയാണ് മിന്നൽ. ആ മണ്ണ ഗാർലിക് കൂണില്ലേ, അതിനെ നീ സെറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞു കൊടുക്കാം. ബാക്കി എന്റെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ ജസ്റ്റ് എനിക്ക് വേണ്ടി ചെയ്യൂ. ഈ മിന്നലല്ലേ മിന്നൽ, ഇവൻ എന്നാ ഹാർലി കൂണ മേടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, നമുക്ക് അത് ചെയ്തിട്ട് വന്നാലോ. ഏ എന്റെ പൊന്ന് മിന്നൽ, ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ പറ്റി സിറ്റിയിൽ എല്ലാവരും വേണ്ടാട്ട് പറയുന്നുണ്ട്. നീ ആ ഹാർലി കുന്നെ സെറ്റ് ചെയ്തിട്ട് ആ അപവാദം ഒക്കെ ഒന്ന് മാറ്റണം. ആ ബുള്ളറ്റ് ഒക്കെ നിന്നെ പറ്റി പറഞ്ഞ കാര്യം എനിക്ക് ജോലി കൊണ്ടു പോയി കേട്ടോ. നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നീ 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 മറ്റേ മറ്റേ വലിയ ഗുണ്ടനാണ് അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. വലിയ ഗുണ്ട ഗുണ്ട അതാണ് തലയിലായിരുന്നുല്ല, ഇത് ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വളയോ വളയിലോ ഞാനുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്ത് വളച്ച് ഓടിച്ച് കൈ കൊടുക്കും. ഇന്ന് മുതൽ നിന്നെ ജോലിന് പിരിച്ചു വിട്ടു, നിനക്ക് ഗാർലിക് കൂണ്ട കൂടെ ഇന്ന് മുതൽ കറങ്ങാനുള്ള ഫുൾ പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. നാറി കൂടെ കൂടെ നടന്നിട്ട് ചമ്മടം ചോദിക്കാൻ നടക്കുന്ന നാറി കൂടെ ഒന്ന് വരൂ, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്ന് ഗാർലിക് കൂൺ ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. എന്റെ പൊന്ന് മിന്നൽ നെറ്റിയിലടിക്കും, വെയിറ്റ് ചെയ്യും, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാൻ. എന്റെ പൊന്ന് ചേച്ചി നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നുള്ള ഒരു കാര്യം പറയും, നിങ്ങൾ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ പൊന്ന് ചേച്ചി ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, എനിക്കൊരു അപശ്യണ്ടോ പറയാൻ. മിന്നൽന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ എനിക്ക് കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അവൻ എന്റെ ജീവനാണ്, അവന് നല്ലത് പറയണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറയുവാണ്, അവന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ചെറിയ ഇഷ്ടമുണ്ട്. പക്ഷെ അവൻ നമ്മളെ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ സെറ്റാവാൻ സമ്മതിക്കാത്തത്, മനസ്സിലായോ? നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ചെറുതായിട്ട്? അവോയ്ഡ് ചെയ്യുന്നില്ലേ? ഇപ്പൊ തന്നെ മൂന്ന് പ്രാവശ്യം ആ വിളിക്കുന്നു വിളിക്കുന്നു കട്ട് ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് വെച്ചാണല്ലോ കോൾ കട്ട് ചെയ്തത്. എന്താ പൊന്നു ചേച്ചി, അപ്പൊ നിങ്ങളല്ലേ വേറെ ആളാണെങ്കിലും വിളിച്ചത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മിന്നലിനെ വേണോ? കൺഫേം ആണോ അവന്റെ? ആണോ? അങ്ങനെയാണെങ്കിൽ ചേട്ടാ ചേട്ടാ ജസ്റ്റ് നമ്മൾ മിന്നലിന്റെ അടുത്ത് കൊണ്ടുപോകൂ. ഇല്ല ഇല്ല, എങ്ങനെയെങ്കിലും ഇത് അവന്റെ തലയിലായാ മതിയായിരുന്നു ജസ്റ്റ്, എനിക്ക് വേറെ ഒന്നും ഇല്ല. ഈ കൂടറ പി സി വേറെ സിറ്റിയിൽ വേറെ ആർക്കും കിട്ടരുത്, അവൻ ഇങ്ങനെ തന്നെ വേണം. അവൻ അവന് ലോകത്തെ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇത്. അവൻ ഇങ്ങനെ തന്നെ വേണം, എന്നാ കൊറേ അവൻ പാടുപറ്റിയത്, ഇങ്ങനെ തന്നെ വേണം. കൂണ് എങ്ങനെയെങ്കിലും അവന്റെ തലയിൽ കെട്ടിപ്പിക്കണം, അവനൊരു പാഠം പഠിക്കണം. അതൊന്നും പറഞ്ഞു പറ്റൂല, എനിക്കിപ്പൊ തന്നെ കണ്ടേ വരും. എടോ അല്ലെങ്കിൽ വേണ്ട, ഫോണിൽ കൂടെ തന്നെ സംസാരിക്കാം. അതെ, പിന്നെ താൻ ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നീ ചോദിച്ചപ്പോഴുണ്ടെന്ന് പറയില്ല, അതാരാണെന്ന് താൻ പറഞ്ഞില്ല. അത് ഞാനായ കുഴപ്പമുണ്ടോ? അത് ഞാനായ കുഴപ്പമുണ്ടോ? അതെ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഞാൻ സുന്ദരിയല്ലേ, പറയൂ. പിന്നെന്താ നിങ്ങൾക്ക് കുഴപ്പം? ഞാൻ നാളെ മറുപടി പറയാം. ഇല്ല, അത് പറഞ്ഞു പറ്റില്ല. എനിക്ക് നാളെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഒരു ഉത്തരം തരണം. നാളെ പോസിറ്റീവ് ആയിട്ട് ഒരു ഉത്തരം തരാം. ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ ഈ 19 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ചാകും. ഞാൻ ചാകും. ഞാൻ വരും. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഒരു ഉത്തരം പറയില്ലേ? പറയും. എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഈ ഗാർലിക് കൂണ എങ്ങനെയെങ്കിലും മിന്നന്റെ തലയിലാക്കണം. അത്ര എളുപ്പമല്ല, അവന് കുറച്ച് ബുദ്ധിയുണ്ട്, അവൻ ചിലപ്പോ എസ്കേപ്പ് ആകും. അപ്പാർട്ട്മെന്റിലോട്ട് പോകാൻ നീ ധൃതി വെക്കല്ലേ, ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇല്ല, എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയല്ല, ഈ മിന്നൽ കാരണം എനിക്ക് ഒരു ജീവിതത്തിലൊരു നൗനും പറയുന്നില്ല. ഇവന് ഒന്ന് ഇവൻ എവിടെയെങ്കിലും ഒന്ന് തലയെ കെട്ടി വെച്ചിട്ട് വേണം. അതാണ് ഇവൻ ഇവളുടെ കൂടെ പോയിട്ട് വേണം എനിക്കൊന്ന് മനസ്സമാധാനമായി നടക്കാൻ. എന്റെ പൊന്നു മിന്നാൽ നീ വാ എന്റെ കൂടെ വാ. അവൻ വന്നില്ല. നിനക്ക്
ഗാർലിക് കൂന വേണോ വേണ്ടേ ആലോചിക്കാനൊന്നുമില്ല വേണം അതാണ് ഫൈനൽ അവൾ പറഞ്ഞുണ്ട് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഞാൻ നിൽക്കാം അതെ അതെ നിങ്ങടെ ഇങ്ങോട്ട് വന്നേ എനിക്ക് ഒറ്റയ്ക്ക് എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം വരൂ അതെ എനിക്ക് നിങ്ങളുടെ ഉത്തരം എനിക്ക് നിങ്ങളുടെ ഉത്തരം ഇപ്പൊ കിട്ടിയേ പറ്റുള്ളൂ വല്ലവരും പറയുന്ന കേട്ടിട്ടല്ലോ ഞാൻ വന്നത് ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലേ വന്നത് ഇവരെല്ലാരും പറയുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചതാണ് എന്നിട്ടാണ് ഇവരെന്നെ തൂക്കിക്കൊണ്ടു പോയത് അതിനൊന്നും സമയമല്ല ഇതൊന്നും സെറ്റായിട്ട് എന്റെ ജീവിതം മാറി മറി ഒന്ന് പോയി ഒളിഞ്ഞു കേട്ടല്ലോ അതൊന്നും പറഞ്ഞു പറ്റൂല എനിക്കൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ അവിടെ നിന്ന് പോവരുത് അങ്ങനെ നിന്നോ ആ ഫോൺ എടുത്ത് മാറ്റി ഇല്ല നോ എന്ന് പറഞ്ഞാൽ നോ എനിക്ക് ഒരു ദിവസം പോലും പറ്റത്തില്ല ഞാൻ നിങ്ങളോട് ആദ്യമേ സംസാരിക്കാൻ വന്നതല്ലേ കണ്ടു ഇതെവിടെ പോവുക ഇങ്ങ വന്നേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാതിരിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞ ഇല്ല എനിക്ക് നിങ്ങളുടെ തീരുമാനം പറഞ്ഞേ പറ്റുള്ളൂ ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ കാണിക്കരുത് കേട്ടില്ല എനിക്ക് എനിക്ക് എന്ത് മറുപടി ആണെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എനിക്കിപ്പോ മറുപടി വേണ്ടല്ലോ നീ ഇതിപ്പോ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ മിണ്ടില്ല ആ പാവം കൊച്ചിന്റെ ജീവിതത്തിനെ പറ്റി ആലോചിക്കണ്ടേ നീ എന്നും സമ്മതിച്ചേ പറ്റൂ ഇല്ല ഞാൻ മിണ്ടില്ല ഇതോടെ ഞാൻ മിണ്ടില്ല ഇത് എന്റെ ആഗ്രഹമാണ് എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം പ്ലീസ് എന്റെ പൊന്നും പിന്നെ ജീവിതത്തിൽ നാട്ടുകാർ നിന്നെ പറ്റി പറയുന്നതിനെ പറ്റി ആലോചിക്കടാ ഇതിന് സെറ്റായില്ലെങ്കിൽ ഞാൻ നിന്നെ അടി തന്നെ വിളിക്കും ഓക്കെ ആണല്ലോ അവശാനം നാളെ മുതൽ ഇന്ന് മുതൽ ഇന്ന് നീ ഇത് സെറ്റായില്ലെങ്കിൽ നാളെ മുതൽ നീ ഗുണ്ടൻ മിന്നൽ ഓക്കെ ആണോ ഓക്കെ ആണോ ഇല്ല എങ്കിൽ നാളെ മുതൽ ഇന്ന് സെറ്റായില്ലെങ്കിൽ നാളെ മുതൽ ഇങ്ങനെ ആക്കി എല്ലാരും നിന്നെ ഇങ്ങനെ വിളിക്കും ഞാൻ പറയാം മറുപടി പറയാം ഓക്കെ എടോ താൻ ആ ഫോണൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ടെങ്കിൽ വന്നേ അത് താൻ പോടും താൻ പാടും എടു താൻ വരെ ഇവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇവൻ മറ്റവനാണോ ഡൗട്ട് ഉണ്ട് കേട്ടോ എന്റെ ദൈവമേ സുഖ അവസാനം വണ്ടിയിൽ ഇരുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാവും കൊടുക്കരുത് സീരിയസ് ആയിട്ട് ഇല്ല ഇങ്ങോട്ട് ഇവിടെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് പോയി എനിക്കൊന്ന് കേട്ടില്ല ഇന്ന് വന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് എനിക്ക് ഇഷ്ടമാണ് അത് പിന്നെ ഇനി വന്നേ ഇനി പറയൂ ഇനി പറയൂ ഇനി പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ഇങ്ങനെ പറഞ്ഞാ പറ്റൂല അതെല്ലാം ക്ലിയർ ആയിട്ട് പറയണം എനിക്കിങ്ങനെ പറയണം എന്താണ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ആരെയും മര്യാദക്ക് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞ് നിന്റെ തല പിടിച്ച് ഞാൻ ഇരിക്കും ഒരു ഹഗ്ഗും കൊടുക്കണം ഇല്ല ഹഗ് കൊടുക്കണം ഇല്ല സത്യമായി ഞാൻ വെടിവെച്ചിടും ഇനി അത് ചെയ്തില്ല ഇവിടെ നിന്ന് ഒറ്റ ഷോട്ട് ഹെഡ് ഷോട്ട് അടിക്കും ഞാൻ ഇപ്പൊ ഞാൻ പത്ത് വരെ പിന്നെ നിങ്ങളൊരു തീരുമാനം അത് പിന്നെ ചെല്ലത് അല്ല നിങ്ങൾ എന്ത് എടാ ഇതിനോടൊന്നും പോവാൻ പറയണേ ഇവരൊക്കെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞോണ്ട് വന്നത് ഒന്ന് പറയാമോ ഇതിരി ഒച്ചത്തി പറഞ്ഞു കൊഴപ്പൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും കേൾക്കാമായിരുന്നു
അല്ല അതല്ല വേറെ എല്ലാവർക്കും ഓസി ഓസി തത്സമയം തത്സമയം ആരെ ഈ വെള്ളപ്പടിക്കാരെ ഒന്ന് പോവാൻ പറയും അപ്പൊ താൻ ഒന്ന് പോണ അപ്പൊ ഒന്ന് പോ അപ്പൊ നിങ്ങൾ അപ്പൊ ഒന്ന് അമ്മൂമ്മേനെ സെറ്റ് ആക്കും പോ അപ്പൊ അപ്പൊ പറ അമ്മൂമ്മ ചേ നീ പറ ഇത്ര വലിസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒന്നും കൂടെ ഈ വൈ ഓക്കെ ഓക്കെ നന്ദി നന്ദി ആട് കിളവൻ എന്തിനാണ് ഇന്റെ ഇടയിൽ വരണം ആ കള്ള കിളവൻ ഒരാൾ ഉള്ളവരല്ലേ വിളിച്ചിട്ട് പോകൂടെ അത് തലയിലായി അവന്റെ തലയിലായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു കതിർമണ്ഡലയ ഈ വർഷം നിനക്ക് ഇനി വണ്ടിയിൽ നേരെ ഇരുന്ന് പോകാം അയ്യോ ഞാൻ ചട്ടുപോയി തലയിലായി ഒരുത്തന്റെ ജീവിതം കൂടെ വെള്ളത്തിലായി പോയി എന്തൊരു സന്തോഷം എന്തൊരു മനസുഖം ചക്ഷേഷ് ചക്ഷേഷ്